വാഴപ്പിണ്ടി കൊണ്ട് നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചതാണ്. എന്നാൽ ഒരു വാഴപ്പിണ്ടി ജ്യൂസ് കുടിച്ചാലോ? അത്ഭുതപ്പെടേണ്ട, തൃശൂർ കേരള കാർഷിക സർവകലാശാലയുടെ ഭാഗമായ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ പുതിയ കണ്ടുപിടുത്തമാണ് ഇത്. വാഴയുടെ ഒരു ഭാഗവും നമുക്ക് പാഴാക്കി കളയാനാകില്ലെന്ന് തെളിയിക്കുകയാണ് വാഴ ഗവേഷണ കേന്ദ്രം. വാഴപ്പിണ്ടി അഥവാ ഉണ്ണിപ്പിണ്ടി വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചതച്ചെടുത്താണ് ജ്യൂസ് തയ്യാറാക്കുന്നത്. പിന്നീട് ഇത് നന്നായി അരിച്ചെടുക്കണം. സിട്രിക് ആസിഡ് ചേർത്ത് അരിച്ചെടുത്ത ജ്യൂസിലെ കറകളയുന്നതാണ് അടുത്ത പ്രക്രിയ. അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഉണ്ണിപ്പിണ്ടി ജ്യൂസ് നമ്മൾ വേർതിരിച്ചെടുത്ത് അതിൽ പഞ്ചസാര ആഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ജ്യൂസിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അഡീഷണലായിട്ടൊരു ഫ്ലേവർ കൊടുക്കുവാൻ വേണ്ടി നമുക്ക് ഇഞ്ചിയുടെ നീരോ അല്ലെങ്കിൽ പുതിനയുടെ നീരോ ചേർത്ത് നമുക്കൊരു ഇതൊരു പാനീയമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുപ്പിയിൽ ലഭ്യമായ വാഴപ്പിണ്ടി ജ്യൂസ് ഇരട്ടി വെള്ളം ചേർത്ത് വേണം ഉപയോഗിക്കാൻ. 500 മില്ലി ലിറ്ററിന് 70 രൂപയാണ് വില. ഇപ്പോൾ ഉണ്ണിപ്പിണ്ടിയിൽ നമുക്ക് വാഴപ്പഴത്തിൽ തന്നെ ഉള്ള പോലത്തെയുള്ള ഈ മിനറൽസ്, പൊട്ടാസ്യം പോലുള്ള മിനറൽസ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന പല അസുഖങ്ങൾ, പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോൺ പോലുള്ള പല പ്രശ്നങ്ങൾക്കും ഇതൊരു മരുന്നായിട്ട് പറയാറുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ ഭാഗമായ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലാണ് നിലവിൽ ഉൽപ്പാദനം. കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് തന്നെയാണ് വിൽപ്പനയും. വ്യക്തികൾക്ക് ജ്യൂസ് നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള സഹായവും സർവകലാശാല നൽകും. അച്ചാറ്, പഴം കൊണ്ട് ജാം, കേക്ക്, ബിസ്ക്കറ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. മീഡിയ വൺ, തൃശൂർ.